സോളാർ ഗൂഢാലോചന കേസിൽ എംഎൽഎ കെ വി ഗണേഷ് കുമാറിന് തിരിച്ചടി. കേസിൽ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്ന ഉത്തരവ് തടയില്ലെന്ന് ഹൈക്കോടതി. മജിസ്ട്രേറ്റ് കോടതി നടപടിയിൽ ഹൈക്കോടതി ഇടപെടില്ല. കേസിൽ നേരിട്ട് ഹാജരാകണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് ഗണേഷ് കുമാർ നൽകിയ ഹർജി കോടതി തള്ളി. സോളാർ ഗൂഢാലോചനയിലെ സത്യം പുറത്തുവരണമെന്നും ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് നീതി കിട്ടണമെന്നും ഹൈക്കോടതി. കെ വി ഗണേഷ് കുമാർ എംഎൽഎയുടെ സത്യസന്ധത പുറത്തുവരാൻ ഇത് ആവശ്യമാണെന്നും കോടതി. കാക്കനാട്ടിലെ ഹയാത് ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച ശേഷം മരിച്ച പാല ചെമ്പിലാവ് സ്വദേശി രാഹുലിന്റെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വൈകുന്നു. ഭക്ഷ്യവിഷബാധയാണെന്ന സംശയം നിലനിൽക്കെയാണ് പരിശോധനാ ഫലം വൈകുന്നത്. ഇതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച കൂടുതൽ പേർ ചികിത്സ തേടിയത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കാക്കനാട്ടിലെ ഹയാത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് സമാനമായ ശാരീരിക അസ്വസ്ഥതകളാണ് അനുഭവപ്പെട്ടത്. കണ്ണൂർ സ്വദേശിയായ ശ്രീനിഷ് അതേ ദിവസം തന്നെ ഹോട്ടലിൽ നിന്നും അൽഫാം കഴിച്ചിരുന്നു. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടി. തനിക്കൊപ്പം ഭക്ഷണം കഴിച്ച മറ്റൊരു സുഹൃത്തിനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതായും ശ്രീനിഷ് പറയുന്നു. മകന്റെ മരണത്തിന് പിന്നിലെ സത്യം പുറത്തുവരണമെന്ന് രാഹുൽ ഡി നായരുടെ അച്ഛൻ. രക്തപരിശോധനയുടെ ഫലം ലഭിച്ചിട്ടില്ല. ഫലം ലഭിച്ചാൽ ഉടൻ പരാതി നൽകുമെന്നും രാഹുലിന്റെ അച്ഛൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മോനെ മരിച്ചുപോയി, മകൻ ജീവിച്ചു വരികയല്ല. ഇനി വേറെ ആവർത്തിക്കാൻ പാടില്ല. പിന്നെ ഇതിന് സത്യാവശ്യം അറിയാൻ വേണം. തീർച്ചയായും തീർച്ചയായിട്ടും പോലീസിലും പരാതി കൊടുത്തില്ല. റിപ്പോർട്ട് വന്നത് ഇങ്ങനെ വേറെ ആളും ഇങ്ങനെ ആഹാരം വിഷബാധയായിട്ട് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് വന്നു, പേപ്പർ കണ്ടുണ്ട്. എന്നെ പറയുന്നു സത്യാവസ്ഥ അന്വേഷിക്കണം, റിപ്പോർട്ട് മേടിക്കണം, സത്യാവസ്ഥ അന്വേഷിക്കും, പുറകെ പോകും. മറ്റേ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ശശി തരൂർ നടത്തിയ പ്രസ്താവനയെ പിന്തുണച്ച് സുരേഷ് ഗോപി. ശശി തരൂരിനെ പോലൊരാൾ ഒരു വിഷയത്തെയും പറ്റി പഠിക്കാതെ പറയില്ല. മുസ്ലിം വംശത്തിന്റെ ശത്രുവാണ് ഹമാസ്. ഒരു തീവ്രവാദിയും ഇവിടെ വാഴണ്ട. ഇത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും തലയിൽ കെട്ടിവെക്കരുതെന്നും സുരേഷ് ഗോപി. ഇസ്രായേലിൽ അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഒക്കെ നടക്കുന്ന ആക്രമണങ്ങൾ അപലപിച്ചുകൊണ്ടും ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലല്ല ഇന്നലത്തെ പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ? അതേ ശശി തരൂർ പറഞ്ഞിട്ടുണ്ടെന്നാണ്, അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ടെങ്കിൽ തെറ്റ് പറയണം. അദ്ദേഹം പറഞ്ഞതിൽ ഒരു ചെറിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പരാമർശിക്കത്തില്ല, അതെൻ്റെ നേതാക്കൾ പറയും. ഞാൻ രാഷ്ട്രീയം അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. ഞാൻ ഇതിനകത്ത് ഒരു മാനുഷിക തത്വം മാത്രമാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി വൻ വിജയമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ശശി തരൂരിനെ പങ്കെടുപ്പിച്ചത് ആഗോള ശ്രദ്ധ നേടിയെടുക്കാനാണ്. തരൂർ ഫലസ്തീൻ ജനതയ്ക്കൊപ്പമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വരികൾക്കിടയിൽ കുത്തിനോക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തരൂരിന്റെ പ്രസ്താവന തരൂര് വിശദീകരിച്ചിട്ടുണ്ട്. അതിലും എൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ തരൂരിനോട് ചോദിക്കും. ശശി തരൂർ ഇന്ന് ഫലസ്തീൻ ജനതയോടൊപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രസ്താവന നിങ്ങൾക്ക് മതിയാവാതായി തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ അദ്ദേഹത്തോട് ചോദിക്കും. മുസ്ലിം ലീഗിനെ പ്രശംസിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് ലീഗ് വലിയ ഐക്യപ്രസ്ഥാനമാണ് രൂപപ്പെടുത്തിയത്. അത് സ്വാഭാവികമായും കാണേണ്ട കാര്യം തന്നെയാണ്. തരൂരിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ. ഫലസ്തീൻ ഐക്യദാർഢ്യവുമായിട്ട് ബന്ധപ്പെട്ട് ലീഗ് വലിയ ഒരു ജനകീയ ഐക്യപ്രസ്ഥാനം തന്നെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അതിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ശശി തരൂർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് പൊതുവെ ഫലസ്തീൻ ജനതയോടൊപ്പമാണ് എന്ന കാര്യമാണ് വിശദീകരിച്ചത്. ഹമാസ് വിവാദത്തിൽ ശശി തരൂരിനെ മുസ്ലിം ലീഗിനെ വിമർശിച്ച് കെ ടി ജലീൽ. കോഴിക്കോട്ട് നടന്നത് ഇസ്രായേൽ അനുകൂല സമ്മേളനമാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജലീൽ ആരോപിച്ചു. ഇസ്രായേലിന്റെ ആക്രമണം സഹിക്കാതെ പ്രതികരിച്ചതിനെ ഭീകരപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇസ്രായേലിനെ എന്തുകൊണ്ടാണ് കൊടും ഭീകരനെന്ന് തരൂർ വിളിക്കാത്തതെന്നും ജലീൽ ചോദിക്കുന്നു. സമസ്തയ്ക്ക് മുന്നിൽ ശക്തി തെളിയിക്കാൻ ലീഗ് നടത്തിയ ഫലസ്തീൻ റാലി ഫലത്തിൽ അവർക്ക് തന്നെ തിരിച്ചടിയായെന്നും വിമർശനം. ഇന്ത്യ എന്നത് ഭാരതമാക്കി മാറ്റാനുള്ള തീരുമാനം രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിനെതിരെ സംസ്ഥാനം പ്രധാനമന്ത്രിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും കത്തയക്കാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികൾ പഠിക്കേണ്ട പലതും ഒഴിവാക്കി സംഘപരിവാർ അജണ്ടയ്ക്കനുസരിച്ച് പരിഷ്കാരം നടത്തുന്നതായും മന്ത്രി.
സംഘപരിവാർ ശക്തികളുടെ ഉദ്ദേശങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അജണ്ടയാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ അതിൽ ഇടപെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യം സൂചിപ്പിച്ചു, വിദ്യാഭ്യാസ മന്ത്രി ഞാനും സൂചിപ്പിച്ചു. പത്രങ്ങളിലൂടെ പറഞ്ഞ മാത്രം പോരാ, രേഖാമൂലം പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുവാനും ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുവാനും തീരുമാനിച്ചു. കശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ അതിർത്തിയിലെ രണ്ട് BSF പോസ്റ്റുകൾക്ക് നേരെ വെടിവെച്ചു. ശക്തമായി തിരിച്ചടിച്ച BSF ജവാന്മാർ പാകിസ്ഥാൻ റേഞ്ചർമാരുടെ ഇടയിൽ നാശം വിതച്ചു. പാക് വെടിവെപ്പിൽ രണ്ട് ജവാന്മാർക്കും മറ്റ് 4 പേർക്കും പരിക്കേറ്റു. അന്യയിലാണ് പാകിസ്ഥാൻ വെടിയുതിർത്തത്. കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധിക്കും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് പ്രിയങ്ക വ്യാജ പ്രചാരണം നടത്തിയെന്ന് BJP പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അക്ബറിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് ഹിമന്തയ്ക്കെതിരായ നടപടി. നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ട് എങ്കിൽ ഒക്ടോബർ 30 മുൻപ് ഹാജരായി വിശദീകരണം നൽകണമെന്ന് ഹിമന്തയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ബംഗാൾ മന്ത്രി ജ്യോതിപ്രിയ മല്ലിക് അറസ്റ്റിൽ. മണിക്കൂറുകൾ നീണ്ട റെയ്ഡിനൊടുവിലാണ് മന്ത്രിയെ ED അറസ്റ്റ് ചെയ്തത്. റേഷൻ വിതരണത്തിലെ അഴിമതിക്കേസിലാണ് ED നടപടി. ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്ന് ജ്യോതിപ്രിയ മല്ലിക് ആരോപിച്ചു. അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ടിന് ED മുന്നിൽ ഹാജരാകാൻ 4 ദിവസത്തെ സാവകാശം അനുവദിച്ചു. തിങ്കളാഴ്ച ഡൽഹിയിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. 12 വർഷം മുമ്പുള്ള ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വൈഭവിനോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. ED ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഖത്തറിൽ 8 ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ്. 8 ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്ന് മനീഷ് തിവാരി. വിഷയത്തെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്നും വിമർശനം. ഭാരത് സർക്കാർ കുച്ച് കർ റഹി ഹോത്തി തോ 9 മഹീനെ കെ ബാദ് ഉൻകോ യാ 10 മഹീനെ കെ ബാദ് മൗത് കി സജ തോഡി സുനായി ജാതി. ആജ് തക് ना इस मुल्क को मालूम है, ना उनके परिवारों को मालूम है, ना इस देश को मालूम है कि उनके खिलाफ मुकदमा क्या है, उनके ऊपर आरोप क्या है कि अपने 8 सेवानिवृत्त उच्च अधिकारियों को इस तरह मौत की सजा सुनाने दे और उसके बाद इस तरह के जवाब कि वी विल एक्सप्लोर और लीगल ऑप्शंस, लीगल फाइट विल गो ऑन. भैया उन्होंने उनको मौत की सजा दे दी है. 2000 രൂപ നോട്ടുകൾ മാറ്റിവാങ്ങാൻ RBI ഓഫീസുകൾക്ക് മുന്നിൽ വൻ തിരക്ക്. ബാങ്കുകളിൽ നിന്ന് നോട്ട് മാറ്റിവാങ്ങാനുള്ള സമയപരിധി അവസാനിച്ചതോടെയാണ് റിസർവ് ബാങ്ക് ഓഫീസുകൾക്ക് മുന്നിൽ തിരക്കേറിയത്. സൈനികരെയും സർക്കാർ ജീവനക്കാരെയും സർക്കാരിന്റെ പ്രചാരകരാക്കാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ December 5 നടത്തരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പ്രതിരോധ സേനകളെയും ഉപയോഗിക്കുന്നത്. November 20 January 25 പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ പദ്ധതി. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താൻ വേണ്ടത് വലിയ ഒരുക്കം. സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കാനായി ചുരുങ്ങിയത് 1.5 വർഷമെങ്കിലും വേണമെന്നാണ് വിലയിരുത്തൽ. 30 ലക്ഷം EVMകൾ വേണം. 43 ലക്ഷം ബാലറ്റ് യൂണിറ്റും 32 ലക്ഷം VVPATകളും വേണം. ഇതിനെല്ലാമായി 1.5 വർഷം എടുക്കുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. JDS കേരള ഘടകം പാർട്ടിയുടെ നേതൃയോഗം കൊച്ചിയിൽ തുടങ്ങി. BJP ബന്ധത്തിൽ CPMന്റെ അതൃപ്തി വ്യക്തമായതോടെ പാർട്ടി ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കും. ആഭ്യന്തര പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും HD ദേവഗൌഡ കക്ഷിയാക്കിയതോടെയാണ് നിലപാട് വ്യക്തമാക്കാൻ JDS നിർബന്ധിതരായത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ED കോടതി തള്ളി. PR അരവിന്ദാക്ഷൻ, CK ജിൽസ് എന്നിവരുടെ ഹർജിയാണ് തള്ളിയത്.
ആലപ്പുഴയിൽ മരം കടപുഴകി വീണ് മോട്ടോർ ബോട്ട് തകർന്നു. ആലപ്പുഴ പോഞ്ഞിക്കര സ്വദേശി അനിരുദ്ധന്റെ ബാലമുരുകൻ എന്ന ബോട്ടാണ് തകർന്നത്. ബസ് സ്റ്റാൻഡിന് സമീപം കനാലിൽ ബോട്ട് നിർത്തിയിട്ട സമയത്ത് മരം കടപുഴകി വീഴുകയായിരുന്നു. ഒരുപാട് മരമുണ്ട്, അപ്പുറത്തെ ഒരു മരം പകുതി പോയി കഴിക്കുക. നമ്മള് ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഇവിടെ കെട്ടും, അങ്ങനെ കൊണ്ട് കെട്ടിയത് പിടി കെട്ടിയ വലയിൽ തന്നെ പാമ്പ് കയറി. പന്തളത്ത് KSRTC ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു. സ്കൂട്ടർ യാത്രക്കാരായ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ കണിക്കാട് സ്വദേശി സുനീഷ്, കൊല്ലം തേവലക്കര സ്വദേശി റിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്നും പാലായിലേക്ക് പോയ KSRTC വോൾവോ ബസും എതിർഭാഗത്തു നിന്നും വന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. തിരുവല്ല കുറ്റൂരിൽ കിണർ ഇടിഞ്ഞ് താഴ്ന്നു. കളീക്കൽ ഇന്ദിരാമ്മയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞതാണത്. മഴയെ തുടർന്നാണ് സംഭവം. മോട്ടോർ അടക്കം മണ്ണിനടിയിലായി. 70 വർഷ പഴക്കമുള്ള കിണറാണിത്. റൺവേയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റബ്ബർ റിമൂവൽ യന്ത്രം കമ്മീഷൻ ചെയ്തു. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് മെഷീൻ എത്തിച്ചാണ് ഇതുവരെ ഈ ജോലി ചെയ്തിരുന്നത്. പുതിയ യന്ത്രം ഉപയോഗിച്ച് 10 മിനിറ്റിനുള്ളിൽ റൺവേയുടെ ഘർഷണ ശേഷി പുനഃസ്ഥാപിക്കാനാകും. ISL മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ പ്രത്യേക സർവീസ് ഒരുക്കും. രാത്രി 11:30 ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കുമാണ് സർവീസ്. രാത്രി 10 മണി മുതൽ ടിക്കറ്റ് നിരക്കിൽ 50% ഇളവ് നൽകും. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് നേരത്തെ തന്നെ എടുക്കാൻ സൌകര്യമുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് വ്യാജമായി ഉണ്ടാക്കി കക്ഷിയെ വഞ്ചിച്ച കേസിൽ ഹൈക്കോടതി അഭിഭാഷകെ അറസ്റ്റിൽ. അഭിഭാഷകയായ പാർവതി എസ് കൃഷ്ണനാണ് അറസ്റ്റിലായത്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെയും RDO ഓഫീസിന്റെയും വ്യാജരേഖയുണ്ടാക്കിയത്. സമാനമായ തട്ടിപ്പിൽ ഇവർക്കെതിരെ കളമശ്ശേരിയിലും മൂവാറ്റുപുഴയിലും കേസുണ്ട്. കോടതിയിൽ ഹാജരാക്കി അഭിഭാഷകയെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴ ബുധനൂർ കടമ്പൂർ ശക്തികുളങ്ങര ദേവീക്ഷേത്രത്തിൽ പ്രതിഭാസംഘവും ആദരിക്കൽ ചടങ്ങും നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം PN സുകുമാരപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന ഡോക്ടർമാരായ ഡോക്ടർ ഭാനു വിക്രമൻ പിള്ള, ഡോക്ടർ സതീഷ് എന്നിവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കുട്ടികളുടെ വാക്സിനേഷൻ പദ്ധതിയായ മിഷൻ ഇന്ദ്രധനുഷ് തീവ്രയജ്ഞത്തിന്റെ 3 ഘട്ടങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. 3ാം ഘട്ടത്തിൽ 86% കുട്ടികൾക്കും 100% ഗർഭിണികൾക്കും വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി 45 പവന്റെ പൊന്നിൻ കിരീടം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഏകാദശി വിളക്കിനാണ് 2 പൊന്നിൻ കിരീടങ്ങൾ വഴിപാടായി നൽകിയത്. തിരുവനന്തപുരം സ്വദേശി നാഥൻ മേനോനാണ് 2 കിരീടങ്ങളും സമർപ്പിച്ചത്. പ്രഭാവലയമുള്ള ചുവന്ന കല്ല് പതിച്ച കിരീടം ഗുരുവായൂരപ്പനും നീലക്കല്ല് പതിച്ച കിരീടം അയ്യപ്പനും ചാർത്തി. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തി ശ്രീനാഥ് നമ്പൂതിരിയാണ് കിരീടം ഏറ്റുവാങ്ങി ചാർത്തി. കായംകുളം കണ്ടല്ലൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയി കാണാതായി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുതിയവിള പുതുവേൽ സോമന്റെ മകൻ സുജിത്താണ് മരിച്ചത്. നാട്ടുകാരും അത്യരക്ഷാസേനയും സ്കൂബ ടീമും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സുജിത്ത് 3 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. അറ്റ്ലാന്റ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ തിളങ്ങിയ മലയാള ചിത്രം ജനനം 1947 പ്രണയം തുടങ്ങുന്നു. മികച്ച സംവിധായകൻ, തിരക്കഥ, ഫീച്ചർ ഫിലിം എന്നീ വിഭാഗങ്ങളിൽ അവാർഡുകൾ ലഭിച്ചു. അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഫിലിം ഫെസ്റ്റിവലിന്റെ സംഘാടകർ. ഗ്രാഫിക്സ് ഡിസൈനറും സിനിമാ പ്രവർത്തകനുമായ സാബു പ്രവദ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കാർ അപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജോഷി അടക്കമുള്ള പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ കലാസംവിധായകനായിരുന്നു. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് എന്നിവയുമായി മത്സരിക്കാൻ ലക്ഷ്യമിട്ട് ഓഡിയോ വീഡിയോ കോൾ സൌകര്യമായി എക്സ് എത്തുന്നു. ഇത് സംബന്ധിച്ച് എക്സ് അംഗങ്ങൾക്ക് സന്ദേശം ലഭിച്ചു തുടങ്ങി. ആപ്പിന്റെ സെറ്റിംഗ്സിൽ പുതിയ ഫീച്ചർ ഉൾപ്പെടുത്തിയാൽ ഈ സൌകര്യം ലഭ്യമാകുമെന്നാണ് സന്ദേശം. മെക്സിക്കോയിലുണ്ടായ കൊടുങ്കാറ്റിലും പേമാരിയിലും മരണം 27. കനത്ത നാശനഷ്ടമാണ് ഓട്ടിസ് ചുഴലിക്കാറ്റ് മെക്സിക്കോയിൽ വിതച്ചത്. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. ഫോൺ വൈദ്യുതി ബന്ധം നിലച്ചത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. UAE കനത്ത മഴ. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ നിരവധി കെട്ടിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വെള്ളക്കെട്ടിനെ തുടർന്ന് ദുബായ് നഗരത്തിലെ പ്രധാന റോഡുകളിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായി. മഴ തുടരുമെന്നാണ് പ്രവചനം. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായിൽ ചില സർക്കാർ സ്ഥാപനങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമും സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസും പ്രഖ്യാപിച്ചു. ഒമാനിൽ മഴക്കെടുതികളിൽ ഒരു മരണം സ്ഥിരീകരിച്ചു. ഖാബൂറയിലെ വാദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ
ആളുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. വിവിധയിടങ്ങളിലായി ഒഴുക്കിൽപ്പെട്ട നിരവധി പേരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. രാജ്യത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രസിഡന്റ് ബോല തിനുബയുടെ തെരഞ്ഞെടുപ്പ് വിജയം അംഗീകരിച്ച് നൈജീരിയൻ സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്നാരോപിച്ച് എതിർകക്ഷികൾ കൊടുത്ത ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നൈജീരിയയുടെ പ്രസിഡന്റായി ബോല തിനുബ തുടരും. അനധികൃത കുടിയേറ്റക്കാരോട് രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ. രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ നവംബർ 1 മുൻപ് രാജ്യം വിടണമെന്നാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ അന്ത്യശാസനം. നിരവധി അഫ്ഗാൻ പൌരന്മാരാണ് പാകിസ്ഥാനിൽ അനധികൃതമായി കഴിയുന്നത്. ഇവരടക്കമുള്ളവരോടാണ് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പ്രതികരണവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. പ്രദേശത്തെ ആണവ നിലയം തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. ആക്രമണത്തിൽ ആണവ നിലയത്തിന്റെ ചില്ലുകൾ തകർന്നു. 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാലാ നഗരസഭാ ഭരണസമിതിയിൽ പൊട്ടിത്തെറി. പാർലമെന്ററി പാർട്ടി നേതാവ് ബിനോ പുളിക്കടത്തിനെതിരെ നഗരസഭാ അധ്യക്ഷ ജോസിൻ ബിനോ സിപിഎം നേതൃത്വത്തിന് പരാതി നൽകി. നഗരസഭയുടെ ഭരണത്തിന് ബിനോ പുളിക്കക്കണ്ടം തടസ്സം നിൽക്കുന്നുവെന്നാണ് പരാതി. ട്രെയിൻ വൈകിയത് കാരണം യാത്ര മുടങ്ങിയ ആൾക്ക് ദക്ഷിണ റെയിൽവേ 60,000 രൂപ നഷ്ടപരിഹാരം നൽകണം. എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റേതാണ് തീരുമാനം. പോഷ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജറായ കാർത്തിക് മോഹനാണ് പരാതിക്കാരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സജ്ജമായിട്ടില്ലെന്ന് കെ സുധാകരൻ. തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പോരാട്ടമാണ്. ഗ്രൂപ്പ് കളിയും തമ്മിലടിയുമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രാദേശിക പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നും കെ സുധാകരൻ. തൃശൂരിൽ കാണുന്നത് ജനങ്ങളുടെ വികാരമാണെന്ന് സുരേഷ് ഗോപി. തൃശൂരിൽ മത്സരിക്കണോ കണ്ണൂരിൽ മത്സരിക്കണമോ എന്ന് പാർട്ടി തീരുമാനിക്കും. വേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ഉറപ്പിക്കുന്നത് ആരാ ജയിക്കുന്നതെന്ന് ഉറപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളാണ്, വോട്ടേഴ്സാണ്. ഞാനാണ് അവിടെ നിൽക്കുന്നതെന്ന് എന്റെ നേതാക്കളാണ് തീരുമാനിക്കുന്നത്. കൊല്ലം കുളത്തോപ്പുഴ ഭാഗത്ത് വീണ്ടും കാട്ടുപോത്ത്. അഞ്ചൽ കുളത്തോപ്പുഴ റോഡിൽ ഏഴംകുളത്താണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. റോഡ് മുറിച്ചു കടന്ന കാട്ടുപോത്ത് വനമേഖലയിലേക്ക് പോയി. വഴിയാത്രക്കാരനായ ഒരാളാണ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. ശബരിമല പാതയിൽ ലാഹ മഞ്ഞത്തോട്ടിലിറങ്ങിയ രാജവെമ്പാലയെ കൂട്ടിലാക്കി. 12 നീളവും 15 കിലോയോളം ഭാരവുമുള്ള പാമ്പ് വീടുകൾക്ക് സമീപം ഒളിച്ചിരിക്കുകയായിരുന്നു. റാന്നിയിൽ നിന്നും വനംവകുപ്പ് RRT സംഘം എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്.